ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെസിപ്പീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പച്ച മാങ്ങയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ള ഇതെന്താ ജ്യൂസിൻ്റെ വീഡിയോ കാണിച്ച് ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ആണല്ലോ പറയുന്നത്. മാറിപ്പോയോ? ഏയ്, അങ്ങനെയൊന്നും ആരും കരുതണ്ട. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു കിടുക്കാച്ച ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ടക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നല്ലവണ്ണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ജ്യൂസിൽ ചേർക്കുന്നതിലേറെ ഡബിളായിട്ട് പഞ്ചസാര ചേർക്കണം. ഇനി ഒരു 4 പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പച്ചമുളക്, ഒരു 3 ഏലക്ക ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാദാ വെള്ളമാട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാദാ പച്ചവെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങയുടെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്ത വെള്ളം കുറച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ട് അടയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഓരോരു ബൗളിലേക്ക് അരിച്ചെടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസ് ആട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ആ അരിപ്പയിൽ ബാലൻസ് വന്നിട്ടുള്ളത് നമുക്കൊന്നും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതാ വീണ്ടും ഞാനിത് അരിച്ചെടുക്കുകയാണ്. അപ്പോഴേ നമുക്ക് ആ മാങ്ങയിലുള്ള മുഴുവനായിട്ടുള്ള സത്തൊക്കെ ഒന്ന് കിട്ടുള്ളൂ. നമ്മൾ 3 പച്ചമാങ്ങയാട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ജഗ്ഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സോഡ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സെർവ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തണുത്ത വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.